ഹായ് ഹലോ, നമസ്കാരം എല്ലാവർക്കും. താരൂസ് വേൾഡിലേക്ക് സ്വാഗതം. പ്രമോ കണ്ടു. പ്രമോയിലെ ഫോട്ടോ നോക്കിയിട്ട് അത് സീക്രട്ട് ഏജൻറ്റ് ആവാനാണ് ചാൻസ്. ബാക്ക് പോസ്റ്റ് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. സീക്രട്ട് ഏജൻറ്റ് ഹെയർ സ്റ്റൈല് മാറ്റിയിട്ടുണ്ട്. ഇത് കളർ രീതിയായിട്ടാണ് കാണുന്നത്. അവനാണ് ചാൻസ്. ഒരു മാല, ഗബ്രിക്കൊരു മാലയിടുന്ന ഒരു ഫോട്ടോയാണ് ഔട്ടായിരിക്കുന്നത്. അതെന്ത് ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിച്ചിരിക്കുന്നത്? ലാലേട്ടൻ എന്തോ ഒരു കാര്യമായത് കുസൃതി ചോദിച്ചിട്ടുണ്ട്. മോനെ, ഇതിന് മരവാഴിയായിട്ട് തോന്നിയ ആരാണെന്നോ എന്തോ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അതിനാണ് കേട്ട മതി കേൾക്കാത്ത മതി ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് മാലയും വാങ്ങിച്ച് ഓടിക്കൊണ്ടുപോയി ഇട്ടതാന്ന് തോന്നുന്നു. എന്തായാലും കാത്തിരുന്ന് കാണാം. കട്ട വെയിറ്റിംഗ് ആണ്. പിന്നെ എന്തായാലും കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. പ്രേക്ഷകരുടെ കമൻസൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ബിഗ് ബോസിൽ നിന്ന് ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അത് മാത്രമല്ല, പുതിയൊരു ഒരു കാര്യം കൂടെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ കമൻസിൽ പ്രധാനപ്പെട്ട കമൻസ് ഗബ്രിയെ കൊണ്ട് വായിപ്പിച്ചേണ്ട. അപ്പോഴും അവർക്ക് മനസ്സിലാവുന്നുണ്ട് എന്താണ് പ്രേക്ഷകർ ഇവർക്കൊക്കെ ഇവരെക്കുറിച്ച് വിലയിരുത്തുന്ന. എടുത്തു പറഞ്ഞ് ഞാൻ ആദ്യം മുതൽ പറയുന്നൊരു കാര്യമുണ്ട്. ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് ഒട്ടും ഇത്രയും നാൾ ഉണ്ടായിരുന്ന ബിഗ് ബോസിനെ വെച്ച് നോക്കുമ്പോൾ വളരെ മോശം സീസൺ എന്നേ പറയാൻ പറ്റും. ഈ പ്രാവശ്യത്തത് ഏറ്റവും വിഷമകരം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ പെരുമാറ്റം, ഇവരുടെ സംസാരം വെറും തറ രീതിയിലാണ് ഇതിൽ മിക്കവരും സംസാരിക്കുന്നത്. അതിൽ നിന്നും എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളതും കുറച്ച് പിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളതും ആയിട്ടുള്ളത് ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ അവിടെ. കുറച്ചെങ്കിലും അവരുടെ ഒരു സ്റ്റാൻഡ് കീപ്പ് ചെയ്ത് മുന്നോട്ട് ഔട്ടാവുന്നവരെയും നിന്നത് യമുന ചേച്ചിയാണ്. അതിലൊരു തർക്കവുമില്ല. യമുന ചേച്ചി സ്റ്റാൻഡേർഡ് വിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. അത് പ്രായത്തിൻ്റെ പക്വതയായിരിക്കാം, എന്തു തന്നെയായാലും പിന്നെ ബിഗ് ബോസിന് തോന്നിക്കാണ് ഇനി ചേച്ചി അവിടെ നിർത്തണ്ട, ഇട്ട് കഷ്ടപ്പെടുത്തണ്ടെന്ന് തോന്നി ഔട്ടാക്കിയതാണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ അത് ഫിസിക്കലി ഫിറ്റ് അല്ലല്ലോ. പിന്നെ എന്തോ പ്രഷർ കൂടി എന്തോ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഫിസിക്കലി പുള്ളിക്കാരിക്ക് ഒട്ടും പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. രക്ഷപ്പെട്ടോട്ടേന്ന് കരുതി ഔട്ടാക്കിയതാണ്. എന്തായാലും ചേച്ചി രക്ഷപ്പെട്ടു. ചേച്ചി ഔട്ടായതിൽ ഒരു വിഷമവും ഇല്ല, നല്ലത് തന്നെയാണ്. പിന്നെ അവിടെ തുടരുന്ന വ്യക്തികളെക്കുറിച്ച് എനിക്ക് ഒരു വ്യക്തികളെക്കുറിച്ചും ഒരു അഭിപ്രായവും ഇല്ല. എങ്ങനെ പെരുമാറണമെന്നറിയാത്ത കുറേ വാഴവിള്. ഇത് ജാസ്മിൻ എന്ന് വെച്ചാൽ എൻ്റെ ദൈവം, ഇതൊക്കെ എന്ത് ജന്മങ്ങൾ, ഇത് എത്ര കാമുകന്മാരാ, എന്താ കഥ. യൂട്യൂബ് ചെയ്ത യൂട്യൂബർ എന്ന നിലയിൽ ഒരു ഇമേജ് ഉണ്ടായിരുന്നു, എല്ലാം കൊണ്ടുപോയി കളഞ്ഞു. ബിഗ് ബോസ് പിന്നെ ഒരു കാര്യമുണ്ട്, അതിൽ പറയും. ഒന്നുകിൽ നന്നായിട്ട് നാറും ബിഗ് ബോസിൽ പോയാൽ, അല്ലെങ്കിൽ കുഴപ്പമില്ല, അത്യാവശ്യം ഇമേജോടെ തിരിച്ചു വരും. യമുന ചേച്ചിയെ കണ്ടില്ലേ പോയതിൽ നിന്ന്? എന്താ ചേച്ചിയെ സംബന്ധിച്ച് ചേച്ചിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഇമേജ് കോട്ടോ അങ്ങനെ ഒന്നുമില്ല. അവരുടേതായ രീതിയിൽ വളരെ ജെന്യൂനായിട്ട് കളിച്ചു. പിന്നെ എല്ലാവരും പറഞ്ഞ് വീക്കാണ്. അവർ ഫിസിക്കലി ഫിറ്റാവാത്തോണ്ടായിരിക്കും അധികം ഒരു സ്ലോയിൽ ഇങ്ങനെ പൊക്കോണ്ടേയിരുന്നു സേഫായിട്ട്. ഇപ്പം ഏറ്റവും കൂടുതൽ ചേച്ചി ഔട്ടായത് സന്തോഷം ആർക്കാന്ന് ചോദിച്ചാൽ ശ്രീരേഖയ്ക്ക് തന്നെ. ശ്രീരേഖ അവിടെ കുറേ നാളുകൊണ്ട് അമ്മച്ചി കളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ശ്രീരേഖയ്ക്ക് വെല്ലുവിളി യമുന ചേച്ചി ആയിരുന്നു. അപ്പോൾ ചേച്ചി പോയി കിട്ടിയത് അവിടെ സേഫായി ശ്രീരേഖ. ശ്രീരേഖ ഇനി കുറച്ച് അവിടെ പൊളിക്കും. പിന്നെ ഗബ്രിയും ജിൻഡോയും വെച്ച് ബിഗ് ബോസ് ഒരു പ്ലേ ചെയ്തു, ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചു. എന്താണെന്ന് വെച്ചാൽ ഇവരാണ് ഔട്ടാവാൻ പോകുന്നൊക്കെ ഒരു തോന്നൽ വരുത്തിയിട്ട് നൈസായിട്ട് തിരിച്ചു കയറ്റി. എന്നിട്ട് ഓൾറെഡി എല്ലാവർക്കും അറിയാം സ്ക്രിപ്റ്റാണ് ബിഗ് ബോസ് സ്ക്രിപ്റ്റാന്നുള്ളത് ഏകദേശം എല്ലാവർക്കും അറിയാം. എഡിറ്റ് ചെയ്ത് വീഡിയോ ഇടുന്നെന്നുള്ളത് അത് പിന്നെ ഷുവറാണ്, സ്ക്രിപ്റ്റാണ്. അപ്പം ലാലേട്ടൻ്റെ കയ്യിലിരിക്കുന്ന സ്ക്രിപ്റ്റ് വെച്ചാണ് ലാലേട്ടൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് ലാലേട്ടൻ ചോദിച്ചു, പിന്നെ ഇവർ ഔട്ടാവുന്നതിൽ വല്ല വിഷമമുണ്ടോ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴത്തേക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ വളരെ ധൈര്യത്തോടെ നോറ കൈവക്കി ലാലേട്ടൻ ഞെട്ടിപ്പോയി. ലാലേട്ടൻ പിന്നെ അവിടെ ഒന്ന് തപ്പിപ്പോയി, എന്താ പറയണമെന്ന്. പക്ഷേ എന്തായാലും നല്ല ധൈര്യം കാണിച്ചു. ആ ഒരു ധൈര്യം, ആ അഭിപ്രായം പറയാൻ കാണിക്കുന്ന ധൈര്യം, അത് സൂപ്പർ.
ബാക്കിയുള്ളവർക്കൊക്കെ ഔട്ടാവണമെന്നുണ്ട്, ഗബ്രി ഔട്ടാവണമെന്നും ജിൻഡു ഔട്ടാവണമെന്നും ബാക്കിയുള്ളവർക്കുണ്ട്. പക്ഷെ അവരെല്ലാം അത് മാറ്റി വെച്ചിട്ട് ആ ഒരു തവണത്തേക്കൂടെ ക്ഷമിക്കാം എന്നൊരു രീതി, ഒരു സ്റ്റാൻഡ് പിടിച്ചു ബാക്കിയുള്ളവർ. പക്ഷെ ആ സ്ഥാനത്ത് ജെന്യൂനായിട്ട് തന്നെ കൈപൊക്കി നോറ. പിന്നെ റസ്വിന് പിന്നെ ജിൻഡോ മാത്രം പോയാൽ മതി, ഗബ്രി വേണം. കെട്ടിപ്പിടിക്കാൻ ആള് വേണ്ടേ, കെട്ടിപ്പിടി കെട്ടിപ്പിടിയിടാ കണ്ണാല കണ്ട വഴി കെട്ടിപ്പിടിയിടാ. എന്തോ എന്തോ ഒരു അധ്യാപികയാണെന്നുള്ള ഒരു ബോധമെങ്കിലും ഉണ്ടോ, ബോധമെങ്കിലും ഉണ്ടോ, ഒരു ഓർമ്മയില്ല. ഏതോ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ഏതോ ഒരു ലോകത്ത് അര പറഞ്ഞു. ഇനി എങ്ങനെ എങ്ങനെ ഗബ്രിയുടെ മനസ്സിലേക്ക് കുറച്ചുകൂടെ സ്ഥാനം പിടിച്ചു പറ്റാം എന്നുള്ള ചിന്തയായിരിക്കുമെന്ന് അവിടെ കണ്ടിട്ടില്ലേ, കെട്ടിപ്പിടിക്കാനുള്ള ഒരു മത്സരം. ജാസ്മിൻ കെട്ടിപ്പിടിക്കുന്നതിന് മുന്നേ ഓടിപ്പോയാണ് റസ്വിൻ കെട്ടിപ്പിടിക്കുന്നത്. അയ്യോ അയ്യോ, ഓരോരുത്തരുടെ ആരാ പറയുന്നത്, ഗബ്രിയുടെയൊക്കെ ഒരു സമയമേ മഹാമോശങ്ങളുടെ ഷോ. അതാണ് ലാലട്ട് ഇത്രയും ലാലട്ട് ഇത്രയും ദേഷിക്കാൻ കാര്യമെന്ന് വെച്ചാൽ ഷോ അത്രയ്ക്കും മോശമാക്കിക്കൊണ്ടിരിക്കുക. ആ ബിഗ് ബോസിൻ്റെ ഒരു ആ പ്രോഗ്രാം കാണാനുള്ള ആളുകളുടെ ഒരു ഒരു ഇഷ്ടം പോലും അങ്ങ് പോയി. അതല്ല വരുന്ന മെസ്സേജ് മൊത്തം നെഗറ്റീവ് മെസ്സേജ്. ഇതിനെയൊക്കെ പറഞ്ഞ് വിട്ട് വീട് പൂട്ടി താക്കോലെടുക്കൂ ബിഗ് ബോസ് എന്നാണ് ആളുകൾ പറയുന്നത്. അത്രയ്ക്ക് ശോകം ശോകം. ജിൻഡോ അതല്ല, ഇതിനകത്ത് ശരണ്യ കാണിച്ചൊരു പ്ലേ ഉണ്ടല്ലോ, അതൊരു വല്ലാത്ത ഒന്നൊന്നര പ്ലേ ആയിപ്പോയി കേട്ടോ. എനിക്ക് ജിൻഡോടെ ഒരു എന്തുവാ പിന്നെ കൈ പിടിച്ചോ കേട്ടോ, കൈ പിടിച്ചോ മോന്തേപ്പിച്ചിയാ. എന്തോ ആയാലും എന്തൊരായാലും അതെന്തോ ഒരു ഡിസ്കംഫോർട്ടായി തോന്നിയിരുന്നു. ആരായി പറയുന്നത്, വെളിയിലൊരു വീഡിയോ കിടന്ന് ഓടുന്നുണ്ട്, ശരണ്യയുടെ ഒരു വീഡിയോ. തൻ്റെ മാസ്റ്ററാണ് ജിൻഡോ എന്നും പറഞ്ഞിട്ട് അയ്യോ അയ്യോ. എന്നിട്ട് ഇവിടെ വന്നിട്ട് ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം പോലും കാണിച്ചില്ല എൻ്റെ ശരണ്യെ, നീ എന്തൊരു അഭിനയം. ഇവിടെ പലരും അത് എല്ലാവർക്കും അറിയാവുന്ന പലരും വെളിയിൽ ഫ്രണ്ട്സാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് പ്ലാൻ ചെയ്ത് ഇങ്ങനെയൊക്കെ പ്രേക്ഷകരെ പറ്റിക്കുന്ന നിങ്ങളെയൊക്കെ എന്താ പറയേണ്ടത്, എന്താ പറയേണ്ടത്. ഫസ്റ്റിലേ വന്നിട്ട് ലാലേട്ടൻ ജാസ്മിൻ ഇട്ട് എന്നിട്ട് കൊട്ടുകൊടുത്ത്, അയ്യോ വായും വിളിച്ചൊരു ഒറ്റ ഇരുത്ത്. ഞാനാണ് ഗ്യാസ് തുറന്നു വിട്ടത്, വീട്ടിൽ ജോലി ചെയ്ത് ശീലമില്ലെന്ന് തോന്നുന്നു. നമ്മളെന്ത് മറന്നാലും ഗ്യാസ് ഓഫ് ചെയ്യുക, അത് മറന്ന തീർന്നു. വീടൊക്കെ നിന്ന് കത്തും, ഇതിനെയൊക്കെ ഒരു വീട് ഏൽപ്പിച്ചിട്ട് നമ്മളങ്ങനെ പോയാനുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ ബിഗ് ബോസ് മൊത്തം കത്തിക്കൂടെ ജാസ്മിനെ, നീ മൊത്തത്തിൽ ആകെ ഒരു അലുകുലിപ്പ് തന്നെയാണ്. എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി വിശ്വസിച്ച് വിടാനൊക്കെ കിച്ചണിലേക്ക്, അവിടെ മൂക്ക് ചീറ്റി വേണമെങ്കിൽ പണ്ട് ബംഗാളികളൊക്കെ എല്ലാം ചായ ഉണ്ടാക്കാൻ വെച്ചിരി. അതുമാതിരി ഇത് ജാസ്മിൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം വിശ്വസിച്ച് കഴിക്കാൻ പറ്റുമോ മനുഷ്യന്? എന്നാ കൊച്ചു, വൃത്തിയില്ല, കുളിക്കത്തൂല്ല, നനയ്ക്കത്തൂല്ല, എന്തുവാ ഇത്? കുറെ പുട്ടി അടിച്ചങ്ങ് ഇറങ്ങിക്കൊള്ളൂ ഒരെണ്ണം. അയ്യോ അയ്യോ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ വളരെ ഇഷ്ടത്തോടെ ഇരുന്ന് കണ്ട സീസൺ ഏതാന്ന് വെച്ചാൽ, പിന്നെ അതിലൊക്കെ നമ്മുടെ സാഗർ സൂര്യ സെറീന ഒക്കെ കോമ്പോ എന്ത് രസമായിരുന്നു. അവരൊക്കെ എല്ലാം അടിച്ചു പൊളിച്ച് ചെയ്ത് നാദിറ ഭയങ്കര ഹൈലൈറ്റ് ആയിരുന്നു കഴിഞ്ഞ സീസണിൽ. അതിനും വേണ്ടി ഇപ്രാവശ്യം വന്ന ജാൻമണി വെറുത്തുപോയി, ജാൻമണി സത്യം വെറുത്തുപോയി നമ്മൾ. പിന്നെ എന്തുകൊണ്ട് വീണ്ടും ക്ഷമിച്ച് വീണ്ടും തിരിച്ച് ഗബ്രിയെയും ജിൻഡയും കയറ്റി എന്ന് വെച്ചാൽ, അവർ നല്ല രീതിയിൽ കണ്ടന്റ് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് വീണ്ടും ബിഗ് ബോസ് തിരിച്ച് വിളിച്ചത്. അപ്പം വൈൽഡ് കാർഡായിട്ട് സായി വന്നിട്ടുണ്ട്, പൂജാകൃഷ്ണ എത്തി എന്നാണ് പറയുന്നത്. അപ്പം ഇനി അവരൊക്കെ എങ്ങനെ പ്രതികരിക്കുന്നു എന്താ, സായി കൃഷ്ണ പൊളിക്കും കേട്ടോ. ജാസ്മിനെ പിറ്റി ഒട്ടിച്ചില്ലെങ്കിൽ കൊള്ളാം. എന്തുവായാലും ഓക്കെ, കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതാണ് റിവ്യൂ ഇങ്ങനെ ലേറ്റായി പോകുന്നത്. ഓക്കെ അപ്പം ശരി, താങ്ക് യു.